നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ നമ്മളെ വലിയ ഒരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയാതെ നമ്മളെ വെറും വിദ്യാഭ്യാസ കച്ചവടക്കാരായി മാത്രം ചിത്രീകരിച്ച് നമ്മള് എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിമാനബോധത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചതുപോലെ നമ്മളാരും വിശ്വാസത്തിൽ നകന്നു പോവുകയോ സഭയിൽ നകന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾക്ക് നമ്മളെ പരിഹസിക്കുന്ന, നമ്മളെ അപമാനിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾക്കെതിരെയുള്ള വാർത്തകൾക്ക് സ്പോൺസേഴ്സിനെ കിട്ടാൻ ഒരു പഞ്ഞവുമില്ലാത്ത ഒരു കാലമാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു ഒരു സിനിമയില് അത് ഹോമോസെക്ഷുവാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ്? അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല. വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല, അത്രയേ ഉള്ളൂ. അവർ തിയേറ്റർ കത്തിക്കും. നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം. നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ്, നമ്മൾ ആരെയും ആക്രമിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോവില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ നമ്മുടെ സ്വത്വബോധത്തെ തന്നെ തകർക്കാനായിട്ട് പരിശ്രമിക്കുക.